بسم الله وكفى والصلاة والسلام على رسوله المصطفى صلى الله عليه وآله وسلم പ്രിയ സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണികനായ പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയ ഇസ്ലാമിലൂടെ ഇസ്ലാമിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ പടച്ച റബ്ബ് നമുക്ക് അനുഗ്രഹം നൽകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക അന്വേഷിക്കുമ്പോൾ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനിൽ നമുക്കെല്ലായിടത്തും മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആരാധനകളുടെ അകത്തളങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്ന ഒരു മഹാമനീഷിയായി മഹർഷിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ആത്മീയ ഗുരുവായി നമുക്ക് കാണാൻ കഴിയുന്നു. ഏത് പ്രശ്നങ്ങളെയും കുരുക്കഴിക്കാൻ പറ്റുന്ന അനുഗ്രഹീതനായ ഒരു സാമ്പത്തിക വിദഗ്ധനായി റസൂലുള്ളാഹി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയുന്നു. സ്വർഗം പൂക്കുന്ന കുടുംബത്തെ സൃഷ്ടിച്ച, ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ടും ആ ഭാര്യമാർക്കിടയിലുള്ള നീതിപാലനത്തിലടക്കം മനോഹരമായ ഒരു കുടുംബത്തെ, കുടുംബനാഥനെ നമുക്ക് കാണിച്ചു തരുന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമൂഹത്തിലുള്ള അശരണരെയും അഗതികളെയും അനാഥരെയും കച്ചവടക്കാരെയും എല്ലാവരെയും സംസ്കരിക്കുന്ന അനുഗ്രഹീതനായ ഒരു സാമൂഹിക പരിഷ്കർത്താവിനെ ലോകം അന്വേഷിക്കുമ്പോൾ, മാതൃക അന്വേഷിക്കുമ്പോൾ അവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാവരോടും നീതി പാലിക്കുന്ന, എല്ലാവരോടും കരുണ കാണിക്കുന്ന, ഏത് കാര്യത്തെയും മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണാധികാരി. യുദ്ധക്കളങ്ങളിൽ കുഞ്ഞുങ്ങളോടും കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും കൃഷിയെയും നശിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന, അവരെ ആക്രമിക്കരുതെന്ന് പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ എല്ലാ തീഷ്ണതകളോടും കൂടി, യുദ്ധത്തിൻ്റെയും അതിൻ്റെ എല്ലാ തീഷ്ണതകളോടും കൂടി അതിനെ അഭിമുഖീകരിക്കുന്ന ഒരു സൈന്യാധിപനായിട്ട് പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയും. അവസാനത്തെ വിദ്യാർത്ഥിയെപ്പോലും പരിഗണിക്കുന്ന ഒരു അധ്യാപകൻ, അവസാനത്തെ കുട്ടിയെപ്പോലും തൻ്റെ വിദ്യാർത്ഥിയെപ്പോലും പരിഗണിക്കുന്ന ഒരു അധ്യാപകൻ, എല്ലാവർക്കും ബഹുമാനം, ഉള്ളിൽ ബഹുമാനമുണ്ടാക്കുന്ന, എല്ലാവരുടെയും മനസ്സിൽ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരാദരവ് സൃഷ്ടിക്കാൻ കഴിയുന്ന നേതാവ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് മനോഹരമായ മാതൃകയുണ്ട്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഒരു ജീവിതം ആരംഭിക്കുന്നത്, നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആരംഭിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ പഠിക്കണം. രാത്രിയുടെ മൂന്നിൽ രണ്ട് പിന്നിടുന്നതോടുകൂടിയാണ് പ്രവാചകൻ്റെ ദിനചര്യകൾ ആരംഭിക്കുന്നത്. കുടുംബത്തിൽ ആദ്യം എഴുന്നേൽക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട റസൂലായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉറക്കം തന്നെ അങ്ങനെ അന്ധമായി ഉറങ്ങുക എന്നതായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉറക്കത്തിനെക്കുറിച്ച് പറഞ്ഞത്, തനാമു ഐനി വലാ അനാമു കൽബി, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഉറങ്ങുന്നുണ്ടായിരിക്കും, പക്ഷേ ഹൃദയങ്ങൾ ഉറങ്ങുന്നില്ല. അങ്ങനെ ഹൃദയം ഉറങ്ങാത്ത, അന്ധതയില്ലാത്ത ഒരുറക്കായിരുന്നു പ്രവാചകൻ്റേത് എന്ന് പ്രവാചകനോടൊപ്പം കൂടെ കിടന്ന ആയിഷ റളിയല്ലാഹു അൻഹാ ഉദ്ധരിക്കുന്നുണ്ട്. എപ്പോഴും അള്ളാഹുവിനെ അൽഹംദുലില്ലാഹില്ലദി അഹ്ഫാനി ഫീ ജസദി വസദ അലാ റൂഹി വ ഉദിന ലീ ബിദിക്രിഹി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിച്ചും എപ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചും ആയിരുന്നു എഴുന്നേൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ രാത്രിയുടെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കിടന്നതിന് ശേഷം അത് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റതിന് ശേഷം ഖിയാമുല്ലൈൽ നിർവഹിക്കുന്നു. ഖിയാമുല്ലൈൽ നിർവഹിച്ചതിൻ്റെ ശേഷം ബിലാലിൻ്റെ ബാങ്ക് കേൾക്കുന്നത് വരെ പിന്നെ അദ്ദേഹം കുറച്ച് നേരം കൂടി കിടക്കും. ഇങ്ങനെ നമസ്കരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനല്ലേ, എന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെ ആരാധനകളിൽ രാത്രി ഉറക്കമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ ആരാധനകളിൽ കഴിച്ചുകൂട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആയിഷയോട് പറയുന്നത്, പ്രിയപ്പെട്ട പത്നിയോട് പറയുന്നത്, യാ ആയിഷ അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ ഏറ്റവും നല്ല ഒരടിമയായിത്തീരണ്ടേ? അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൻ്റെ പരിപാലകനായ തമ്പുരാൻ്റെ ഏറ്റവും നല്ല ഒരടിമയായി ഞാൻ മാറേണ്ടതില്ലേ എന്ന ഒരു മറുചോദ്യം കൊണ്ടാണ് അതിനെ നേരിടുന്നത്. കാരണം ഞാൻ നല്ല അടിമയാകുന്നില്ലേ, എനിക്കെൻ്റെ റബ്ബ് നൽകിയിരിക്കുന്ന എന്തുമാത്രം അനുഗ്രഹങ്ങളാണുള്ളത്, ആ അനുഗ്രഹങ്ങളോട് ഞാൻ നന്ദി കാണിക്കേണ്ടതില്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക് കേൾക്കുന്നത് വരെ ഖിയാമുല്ലൈലിന് ശേഷം അല്പനേരം ഉറങ്ങും എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ അസ്ബഹന വ അസ്ബഹുൽ മുൽക്കുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഉണർന്ന് പിന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഒതു എടുത്തതിൻ്റെ ശേഷം സുബൈ നമസ്കരിക്കാൻ പോകും. അപ്പോൾ അതിനെക്കുറിച്ച് ഫൈൻഖാൻ അബിഹി ഏജത്തൻ തസ്വല വൈല്ലാത്ത വല്ല വഹറജ, അദ്ദേഹം കുളിക്കേണ്ടുന്ന ആവശ്യമുണ്ടെങ്കിൽ കുളിക്കും, ഇല്ലെങ്കിൽ ഒന്നു എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി പോകും. ആ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കും അത്രേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. എന്നിട്ട് നമസ്കാരം നിർവഹിച്ച് ഇമാമായി നമസ്കാരം നിർവഹിച്ചതിൻ്റെ ശേഷം മുസല്ലയിൽ അദ്ദേഹം സൂര്യോദയം വരെ അവിടെ ഇരിക്കും. ആളുകൾക്ക് ഒരുപാട് ചോദിക്കാനുണ്ടാകും, കാന യജ്ലിസു ഫീ മുസല്ലാഹു ഹത്താ തത്ലഅൽ ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ അദ്ദേഹം അവിടെ ഇരിക്കും എന്ന് പറയുന്നു. ഓരോരുത്തരുടെ സംശയങ്ങൾ എല്ലാവർക്കും അത് കേൾക്കാം. നമ്മുടെ പിന്നെ പ്രഭാതം എന്ന് പറയുന്നത് സജീവമായ അധ്യാപനത്തിലൂടെ അദ്ദേഹം അത് പൂർത്തീകരിക്കുകയാണ്. ഏറ്റവും സജീവമായ സക്രിയമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടാണ് ലുഹ നമസ്കരിക്കും. ലുഹ നമസ്കരിച്ചതിന് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് പോയി വീട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കും. അവിടെ ചെന്നിട്ട് വീട്ടുകാരോട് ചോദിക്കുന്നത് വളരെ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലക്ക്, യാ ആയിഷ ഹൽ ഇന്തക്കും ഷൈ, എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? വീട്ടിൽ നല്ല വിഭവസമൃദ്ധമായി പിന്നെ എല്ലാം ഒരുക്കി വെച്ച് അങ്ങോട്ട് ഇരിക്കുന്ന വീടല്ലല്ലോ, ദാരിദ്ര്യമുള്ള വീടാണ്, പ്രയാസമുള്ള വീടാണ്. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ, ആയിഷ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്, യാ ആയിഷ ഹൽ ഹിന്ദക്കും ഷൈ, ഖാല ഫഖൽതു യാ റസൂലല്ലാ മാ ഇന്ദനാ ഹാദ് മാ ഇന്ദനാ ഷൈ, യാതൊന്നുമില്ല, മാ ഇന്ദനാ ഷൈ അൻ എന്ന് പറയുമ്പോൾ, ഖാല ഫഇന്നീ സ്വായിമുൻ, എന്നാൽ ഇന്ന് എനിക്ക് നോമ്പ, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ എനിക്കിന്ന് നോമ്പാണ് എന്ന് പറയും. ഭക്ഷണം എന്താണെങ്കിലും കഴിക്കും, അതിനെ കുറ്റപ്പെടുത്തില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്, ചാരിയിരുന്ന് കഴിക്കാറുണ്ടായിരുന്നില്ല. പല ദിവസങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പട്ടിണിയായിരുന്നു എന്ന് നമുക്കറിയാം. അടുപ്പിൽ തീ പുകയാത്ത എത്ര ദിനരാത്രങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ്റെ വീടുകളിൽ കഴിഞ്ഞിരുന്നത്. ചിലപ്പോൾ വെറും വെള്ളം, ചിലപ്പോൾ വെറും കാരക്കും മാത്രമാകും. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രവാചകന്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനായി മാതൃകാപുരുഷനായി ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും നമുക്ക് മാതൃകയായി നമ്മൾ സ്വീകരിക്കുന്ന പ്രവാചകൻ, അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പല സമയത്തും ലഭ്യമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ നിന്ന് നോമ്പെടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങണം. ജനങ്ങളിലേക്കിറങ്ങി
അങ്ങാടിയിൽ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ, ഇടപാടുകളിൽ, കുടുംബകാര്യങ്ങളിൽ, രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ നമുക്ക് പ്രവാചകൻ ഇടപെടാത്ത ഒരു വിഷയമുണ്ടാവുകയില്ല. തൻ്റെ സഹപ്രവർത്തകനായ, തൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്ത് പറയുന്നുവോ, അവരുടെ ഏതൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മേഖലകളുണ്ടോ, എന്തൊക്കെ വിഷയങ്ങളുണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിലൊരഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഇസ്ലാമിൻ്റെ അഭിപ്രായമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരഭിപ്രായമുണ്ടാകണം ഏത് വിഷയത്തിലും. ആ അഭിപ്രായം ഇസ്ലാമിൻ്റെ അഭിപ്രായമാകണം. ചില ആളുകൾ പറയും, നമ്മളെന്തിനാ അതിനോട് പറയാം, അതിനോട് ബന്ധപ്പെടണം, ഇതിനോട് ബന്ധപ്പെടണം. എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നില്ല പ്രവാചകൻ, എല്ലാത്തിലും ഇടപെടുകയായിരുന്നു പ്രവാചകൻ. കാരണം ജീവിതത്തെ ഇടപെടാനുള്ളതാണ്, നമ്മുടെ തിരുത്തേണ്ടത് തിരുത്തേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയേണ്ടത് പറയുന്ന പ്രവാചകൻ, മിണ്ടാതിരിക്കേണ്ടിടത്ത് മിണ്ടാതിരിക്കുന്ന പ്രവാചകൻ. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഇടപെടുന്നത് കാണാൻ കഴിയുന്നു. ഇത് അതിനെക്കുറിച്ച് പിന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, യസ്മുറു ഇൻദ അബീബക്കറു ലൈല കദാലിക ഫിൽ അംരി മിൻ അംരിൽ മുസ്ലിമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സഹോദരന്മാരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോടൊപ്പം പോകും. കൂടെ വഅന മഅഹു, ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തുന്നു. അപ്പോൾ രോഗികളുണ്ടാകും, രോഗികളെ സന്ദർശിക്കാൻ പോകും. ആവശ്യക്കാരുണ്ടാകും, ആവശ്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, അവരുടെ ആവശ്യങ്ങളെ പരിഹരിക്കും. എന്ന് മാത്രമല്ല, ജനങ്ങൾ ഇരിക്കുന്നിടത്ത് പ്രവാചകൻ ഇരിക്കും, രോഗികളെ കാണാൻ പോകുന്നിടത്ത് പോകും. ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങളെ വയംശിഫി ഹാജത്തി ളഈഫി വൽ മിസ്കീൻ, മിസ്കീനുകളുടെയും അഗതികളുടെയും അനാഥകളുടെയും ദുർബലരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന പ്രവാചകനെ നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയുന്നു. അതിനിടയിൽ നമസ്കരിക്കേണ്ടുന്ന നമസ്കാരങ്ങളൊക്കെയും നിർവഹിക്കും. പ്രവാചകൻ്റെ നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ആദ്യ റക്അത്ത് കുറച്ചധികം ദീർഘിപ്പിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെയാണ് പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ അത്ര ദീർഘിപ്പിക്കുമായിരുന്നില്ല. അപ്പോൾ പ്രവാചകൻ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരല്പം പ്രവാചകൻ ഉറങ്ങുമായിരുന്നു. ഖൈലൂഫ ഇന്ന ഷൈത്വാനലായ ഖൈൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈലൂലത്ത് എന്നാണ് അതിന് പറയുന്നത്. ഉച്ചയ്ക്ക് ഒരല്പനേരം, അത് രാത്രിയെ, രാത്രിയുടെ ഇടപെടലുകളെ സജീവമാക്കാൻ സഹായകമാകും എന്ന് പ്രവാചകൻ പിന്നെ പറയും. പ്രവാചകന് അത് സഹായിക്കുമായിരുന്നു, രാത്രിയെ സഹായിക്കുമായിരുന്നു, രാത്രിയെ സജീവമാക്കാൻ സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇഷായിന് ശേഷം വേഗം ഉറങ്ങുക എന്നത് പ്രവാചകൻ്റെ ചര്യയായിരുന്നു. ഇഷായിൻ്റെ മുമ്പ് പ്രവാചകൻ ഉറങ്ങിയിരുന്നില്ല. കാന യക്റഹു നൗമ ഖബ്ല ഇഷ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നില്ല, വെറുത്തിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. പിന്നീട് ഉറങ്ങാൻ കിടക്കും, ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പല്ലു തേക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. പല്ല് തേക്കുകയും ഒലുവെടുക്കുകയും ചെയ്യും, ഒലുവെടുക്കും, എന്നിട്ട് വലതുവശത്തേക്ക് തിരിഞ്ഞു കിടക്കും. ദിക്റുകളും ദുആകളും പ്രവാചകൻ ചൊല്ലും. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ബിസ്മിക റബ്ബി വളഅത്തു ജംബി വബിക അർഫഊ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി കിടന്നിറങ്ങുന്ന പ്രവാചകൻ, വീണ്ടും രാത്രിയുടെ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ അന്ത്യങ്ങളിൽ പിന്നെ എണീക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. രാത്രിയുടെ മൂന്നിൽ രണ്ട് പിന്നിടുമ്പോൾ വീണ്ടും എണീക്കുന്നു. ഇങ്ങനെയാണ് പ്രവാചകൻ്റെ ജീവിതചക്രം, ഒരു ദിവസത്തെ ജീവിതം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും പ്രവാചകൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ഒരു അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നുള്ള നിലക്ക്, വഹി ലഭിച്ചിരിക്കുന്ന മനുഷ്യൻ എന്നുള്ള നിലക്ക്, മനുഷ്യരുടെ എല്ലാ ബാധ്യതകളും അള്ളാഹുവിനോടുള്ള എല്ലാ കടമകളും കടപ്പാടുകളും നിർവഹിക്കുന്ന, ജീവജാലങ്ങളോടുള്ള ബന്ധങ്ങളും പൂർത്തീകരിക്കുന്ന മൂന്ന് ബന്ധങ്ങളാണല്ലോ മനുഷ്യനുള്ളത്. ഒന്ന് അള്ളാഹുമായുള്ള ബന്ധം, മനുഷ്യരുമായുള്ള ബന്ധം, ജീവജാലങ്ങളോടുള്ള ബന്ധം. ഈ ബന്ധങ്ങളെ പൂർത്തീകരിക്കുന്ന പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയുന്നു. ആ പ്രവാചകൻ്റെ പ്രവാചകനെ അനുധാവനം ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ പടച്ച റബ്ബ് നമുക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളുടെ യാത്രാ സംഘത്തിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദവാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
Thank you.